പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 4:40 ആകുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ട് 4 മണി മുതൽ തന്നെ ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിരവധി ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ഇന്ന് റോബിൻ ബസ് സർവീസ് വീണ്ടും ആരംഭിക്കുന്നത് നേരിൽ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ്. ചേട്ടാ, റോബിൻ ബസിന്റെ ഫാൻസാണ്? തീർച്ചയായിട്ടും ഫാൻസാണ്. ഈ വാഹനം ഇന്ന് വീണ്ടും സർവീസ് ആരംഭിക്കുന്ന അറിഞ്ഞുകൊണ്ടെത്തിയാണ്? ഈ വാഹനം സർവീസ് ആരംഭിക്കുന്നു അറിഞ്ഞുകൊണ്ടാണ് എത്തിയത്. ഈ രണ്ടു ദിവസം ഞായറാഴ്ച ആരംഭിക്കേണ്ടതായിരുന്നു. പിന്നെ അതിന്റെ ഒരു പേപ്പറിന്റെ പിന്നെ ഇത് ക്ലിയറിംഗ് കാരണം താമസിച്ചുകൊണ്ടാണ് ഇന്ന് തിങ്കളാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എവിടുന്ന് വരുന്നവരാണ്? ഞാൻ വന്നിരിക്കുന്നത് കടമനിട്ട വയലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ റാന്നി, ചിറ്റാറ്, പിന്നെ സീതത്തോട്, ആ ഭാഗത്തുനിന്നെല്ലാം കോന്നി, എല്ലായിടത്തു നിന്നാണ് വന്നേക്കുന്നത്. ദൂര സ്ഥലങ്ങളിൽ പോലും വന്നിട്ടുണ്ട് ആൾക്കാർ. ഞാൻ ഇവിടെ 4 മണി കഴിഞ്ഞപ്പോൾ എത്തിയതാ. ബസ് ഇതുവരെ വന്നില്ല. 4:40 അഞ്ചു മണിയോട് കൂടി എത്തും തോന്നുന്നു. 5 മണിയോട് കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്. 4:30 5 മണിയോട് കൂടി ബസ് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? എന്ത് തോന്നുന്നു? ഇത് മോട്ടോർ വാഹന വകുപ്പിൻ അവര് ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. MBDയുടെ അല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് പറയാം, പല ഇതിനകത്തും അതിനകത്തൊരു പല പല ഇത് ആൾക്കാർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആരൊന്നും തുറന്ന് പറയാൻ പറ്റത്തില്ല. അവരെയും കൂടെ അത് ചെയ്യിപ്പിക്കുന്നതാണ്. അവർ പറയും, ഇപ്പം നമ്മുടെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും അത് എന്തെങ്കിലും നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ പറയുമ്പോൾ അത് അവർക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. MBDക്ക് അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല, അവർ ചെയ്തേ പറ്റുള്ളൂ. ന്യായം എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് അത് പെർമിറ്റ് എടുത്തപ്പോൾ ആ പെർമിറ്റ് വണ്ടിക്ക് ഓടാൻ പറ്റുമെങ്കിൽ ആ വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കാവോ? അല്ല പിന്നെ വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും ആ വണ്ടിക്ക് ടാക്സും പെർമിറ്റും അതിന്റെ കാര്യങ്ങളും എല്ലാം അടച്ചിട്ടാണ് ആ വണ്ടി ഓടാൻ തുടങ്ങിയത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ വണ്ടി ബന്ധാക്കി ഇട്ടേക്കുന്നത്. ഓടാൻ പാടില്ല, അതിന് ടയറിന് എന്താണ്, അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ പറഞ്ഞിട്ട്. അത് ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അത് ഓടാൻ പറ്റിയ വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കാവും. അല്ല പിന്നെ പെർമിറ്റ് എന്തിനാ കൊടുത്ത വണ്ടിക്ക്? അനുവദിക്കണം. പെർമിറ്റ് കൊടുത്താൽ ഓടാൻ അനുവദിക്കണം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് ആ വണ്ടി ഇതാക്കി ഇടാനെ കൊണ്ടുള്ള ഇതില്ല. അതിനുവേണ്ടിയാണ്, അതിനെ ഒരു അഭിനന്ദനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ കേരള സ്പന്ദന അസോസിയേഷൻ ഗ്രൂപ്പിന്റെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രൈവേഴ്സ് അസോസിയേഷനാണ് ഒരു ചാരിറ്റിവി അസോസിയേഷനാണ് ഞങ്ങളുടെ ഇത്. നമുക്കങ്ങനെ നമ്മുടെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിന് മതമോ രാഷ്ട്രീയമോ വർഗീയത യാതൊന്നും ഇല്ല. എല്ലാ പിന്തുണ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏറ്റവും അതാണ് ഒരു ബസ്സിന് നമ്മുടെ ഒരു പിന്തുണ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. കൊച്ചു ബസ് ഫാൻ ഇപ്പൊ ഉണ്ട്. മോനെ പേരെന്താ? അലൻ. എന്താണ് ഈ റോബിൻ ഓടുന്നത് കാണാൻ വേണ്ടി നേരിട്ട് എത്തിയതാണ് അല്ലേ? റോബിൻ ബസിന്റെ വലിയ ഫാനാണോ? ഇത് തന്നെയാണ് ഈ റോബിൻ ബസിന്റെ ഫാൻസിനെ സംബന്ധിച്ച് അത് പ്രായം ഭേദം വ്യത്യാസമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ റോബിന്റെ ഫാൻസാണ്. ചേട്ടാ, എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ ഈ ബസ് ഇന്ന് വീണ്ടും ഓടുകയാണ്? ഇന്നും ബസ്സാണെങ്കിൽ ഓടുകയാണ്. ബസ്സാണെങ്കിൽ നല്ല അത് മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിരുന്ന് അങ്ങോട്ട് പോകണം. അത് തന്നെയാണ് ആഗ്രഹം. അത് തന്നെ അതിൻ്റെ പുറകെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഈ ഓൾ കേരള സ്പന്ദന അസോസിയേഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അത് ഇവിടെ എല്ലാവരും സ്പാൻസുകളാണ്. അവരാണെങ്കിൽ കാത്തിരുന്നതാണ്. കാര്യം പറഞ്ഞാൽ ഈ വണ്ടി ആണെങ്കിൽ ഓടുന്ന കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും കാത്തിരുന്നത്. ഞങ്ങളാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം തൊട്ടേ എനിക്കൊരു വണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഇച്ചിരി മുടക്കം വന്നു. അതുകൊണ്ട് ഇന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാവരും അതിനുവേണ്ടി മെനക്കെട്ട് ദൂരെ നിന്ന് വരെയും വന്ന് കാത്തിരിക്കുകയാണ്. ഈ വാഹനത്തിനെതിരെ എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ എടുക്കാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറും എല്ലാ കാര്യങ്ങളും നീറ്റായിക്കിട്ട് ഇറങ്ങിക്കുന്ന വണ്ടിയാണ്. എല്ലാ പെർമിറ്റും എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇറങ്ങുന്നതാണ്. അതിനെ മറ്റു രീതിയിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. വണ്ടിക്ക് എല്ലാ ഫിറ്റ്നസ് കിട്ടിയേക്കുന്ന വണ്ടിയാണ്. അല്ല പിന്നെ ഫിറ്റ്നസ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതെല്ലാം കൊടുത്ത് ഇറക്കിയേക്കുന്ന വണ്ടി പിന്നെ എന്തുകൊണ്ട് ഇവർ തടയുന്നു? അതാണ് അത് വണ്ടിക്കാണെങ്കിൽ അവർ ന്യായമായ കാര്യമല്ല. അവരത് തടയുന്ന ന്യായമായ കാര്യമല്ല. എന്താണെങ്കിലും പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് നിൽക്കുന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പല ഭാഗങ്ങളിലും ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം റോബിൻ ബസിന്റെ ഫാൻസാണ്. ഈ ബസ് ഇന്ന് ഓടിത്തുടങ്ങുന്നത് കാണുന്നതിന് വേണ്ടി, നേരിട്ട് കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് പിന്തുണ അറിയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകളാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും 4 മണി മുതൽ അല്ലെങ്കിൽ 3:30 മുതൽ തന്നെ ആളുകൾ ഇവിടെ എത്തി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. 5 മണിയോടുകൂടി പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും റോബിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് മുൻപ് പറഞ്ഞിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ബസ് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ബസ് ഇവിടേക്ക് എത്തിയിട്ടില്ല.
വേഗത്തിൽ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആകാംക്ഷയോട് കൂടിയ ബസ്സിന്റെ വരവ് കാണുന്നതിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇത് പത്തനംതിട്ടയിലെ മാത്രം കാഴ്ചയല്ല. ഈ ബസ് ഇവിടെ നിന്ന് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ റാന്നിയിലും എരുമേലിയിലും അടക്കം ഇപ്പോൾ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ബസ്സിന് സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വരും നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് കാത്തിരുന്ന് കാണണം. മോട്ടോർ വാഹന വകുപ്പ് സ്വാഭാവികമായും വീണ്ടും ഈ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടിവി.